ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ അച്ഛന്റെ പേഴ്സണൽ ഓപ്ഷനിൽ നിന്നിട്ട് ഞാൻ ചോദിക്കും. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇതുവരെയായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് പോൾ എന്നാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് പോൾ. പോൾ. അപ്പം അച്ഛൻ ഇഷ്ടപ്പെട്ട പോളിന്റെ, പോളിനെ ഇഷ്ടപ്പെടാൻ സാധാരണ മനുഷ്യരെ പോലെയല്ല കേട്ടോ അത്ഭുതങ്ങൾ. ഇപ്പൊ ജീസസിനെക്കാളും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. ഞാനതല്ല, അച്ഛൻ്റെ ഒരു ആ ഒരു സ്പിരിറ്റ് മാൻ നിന്ന് നോക്കുമ്പം പോളിൽ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു നാലഞ്ച് കാര്യം വേണം. ഞാൻ ക്വസ്റ്റ്യൻ ആറ്റിറ്റ്യൂഡ് ഓഫ് പോൾ എന്നാണ് എഴുതി വെച്ചെങ്കിലും എനിക്ക് അച്ഛനിൽ നിന്നിട്ട് അറിയാൻ ഒരു ആഗ്രഹം, അച്ഛന് ജീസസിന് എന്തൊക്കെ ഒരു നേച്ചറാണ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ എന്തൊക്കെ അച്ഛന് ഭയങ്കരമായിട്ട് പോളിന്റെ അതോ ജീസസിന്റെ രണ്ടുപേരെയും എനിക്കറിയാം. ഓക്കെ, ഞാൻ പോളിന്റെ കാര്യം പറയാം. കാരണം ഞാൻ എപ്പോഴും എന്നെ തന്നെ റിലേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പോളിൻ്റെ ഒരു 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 സ്പിരിറ്റ് മറ്റേ മാച്ചായി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പോളിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പോൾ പോളിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും വളരെ ചെറുപ്പം മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലും മതത്തിൻ്റെ ഡോക്ട്രിൻസിനകത്തും മതം പറയുന്ന കാര്യങ്ങൾക്കകത്തും ജനിച്ച് മുതിർന്ന് അനുഷ്ഠിച്ച് വന്ന വ്യക്തികളാണ്. വെറുതെ പഠിച്ചതല്ല, അതിനകത്ത് കിടന്ന് വിളഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ പോളും അതെ, ഞാനും അങ്ങനെയായിരുന്നു. എൻ്റെ 35 വയസ്സ് വരെ എൻ്റെ ചർച്ചിനകത്ത് എല്ലാ കാര്യങ്ങളിനകത്തും ഞാനുണ്ടായിരുന്നു. എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പോയി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അത് A to Z കാര്യങ്ങൾ. സോ അങ്ങനെ മതം പറഞ്ഞ എല്ലാ കാര്യങ്ങളിനകത്തും മുതിർന്നു വന്നത് കൊണ്ട് എനിക്ക് പോളിൻ്റെ ഹാർട്ടുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ, അപ്പം മതം പറയുന്ന ആംഗിളിലുള്ള ദൈവത്തെ എനിക്കും അറിയത്തുള്ളായിരുന്നു. ആ 35 വയസ്സ് വരെ മതം ഏത് രീതിയിലാണോ ദൈവത്തെ എനിക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ അവതരിപ്പിച്ചു തന്നത് ആ രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ദൈവിക സങ്കല്പം. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ മതത്തിന് വെളിയിലുള്ള ജീസസ് അല്ലാതെയുള്ള ഒരു ദൈവിക സങ്കല്പത്തെ എനിക്ക് അറപ്പായിരുന്നു. എസ്പെഷ്യലി ഹൈന്ദവ മതത്തിലുള്ള ദൈവങ്ങൾ, മുസ്ലിം അങ്ങൾ ആരാധിക്കുന്നുള്ള ഇതൊക്കെ കൾട്ട് ദൈവങ്ങളാണ്, ഇതൊക്കെ എന്താ വിഗ്രഹങ്ങളാണ്, ഊമ ദൈവങ്ങളാണ്, ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇന്നത്തെ ക്രിസ്ത്യാനികളെ പോലെ ഞാനും അതേ വിങ്ങിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഞാൻ പറയുന്നതിനെ എതിർക്കുന്നത് എനിക്കറിയാം എന്ത് ആറ്റിറ്റ്യൂഡാണെന്ന്, അതൊക്കെ നന്നായിട്ട് അറിയാം. സോ പൗലൂസ് ഇതുപോലെയായിരുന്നു. ഫൈൻ, സോ ഈ പൗലൂസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ കാര്യം എന്താ? തൻ്റെ ചെറുപ്പകാലം മുതൽ അന്നയോളം അദ്ദേഹത്തെ മതം പഠിപ്പിച്ച ആ ഒരു സിസ്റ്റത്തിനെതിരാണ് ജീസസും ജീസസിൻ്റെ അനുയായികളും ചെയ്യുന്നതെന്നുള്ള അറിവാണ് അവർക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് പൗലൂസിനെ പ്രേരിപ്പിച്ചത്. ഫൈൻ, സോ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ, അവരെ ഫിനേഷിരിക്കും ദേഹോപദ്രവം ചെയ്യാൻ, അവരുടെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കാനായിട്ടുള്ള ആ രക്തത്തിളപ്പായിരുന്നു പൗലൂസ്. അതിനു വേണ്ടിയിട്ട് അധികാരവും മേടിച്ചുകൊണ്ടാണ് പൗലൂസ് ഇറങ്ങുന്നത്. സോ ഈ അധികാരം മേടിക്കുമ്പോഴും ഇത് ഉപദ്രവിക്കുമ്പോഴും എന്താ ഹൃദയത്തിൽ കിടക്കുന്ന വിചാരം ഒന്നുകൂടെ പറഞ്ഞേ? ദൈവത്തോടുള്ള അവൻ്റെ ആവേശം. ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കുന്ന ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയാണ്. അവനും ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ആര് പഠിപ്പിച്ച ദൈവിക സങ്കല്പമാണ്? മതം പഠിപ്പിച്ച ദൈവിക സങ്കല്പം. അത് മാത്രമേ അവൻ അറിയത്തുള്ളൂ. പക്ഷേ അക്കാര്യത്തിൽ അവൻ സിൻസിയറായിരുന്നു. 101% സിൻസിയറായിരുന്നു. ഞാനും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ അന്ന് എൻ്റെ മതത്തിന് വേണ്ടിയിട്ട് ഞാൻ തീവ്രമായി സംസാരിക്കുമായിരുന്നു, ട്രെയിനിങ് എടുക്കുമായിരുന്നു, പ്രസംഗിക്കാൻ പോകുമായിരുന്നു, എല്ലാ പരിപാടികളിനകത്തും ഞാൻ ചെയ്യുമായിരുന്നു. സോ അന്ന് ഇതിനേക്കാളും തീവ്രമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ്, ക്രിസ്തീയ മതത്തിന് വേണ്ടിയിട്ടും ക്രിസ്തീയ മതം പറഞ്ഞ കഥകൾക്ക് വേണ്ടിയിട്ടും. സോ മാച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പോളിനെ കർത്താവ് ഇങ്ങനെ ചൂണ്ടയിട്ടൊന്ന് പിടിച്ചു. ശരിക്കും മീനിൻ്റെ നമ്മൾ ചൂണ്ട കണ്ടിട്ടില്ല, ചൂണ്ടയിട്ട് മീനിനെ ഇങ്ങനെ കൊളുത്തിട്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ മീൻ കിടന്ന് പൊട്ടയുന്നത് പോലെ കർത്താവ് ഇങ്ങനെ ചൂണ്ടയിട്ട് പൗലൂസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തി. ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് കർത്താവിനോട് മിണ്ടുന്നത്. ഡാ, നീ ഉപദ്രവിച്ചോണ്ടിരിക്കുന്ന ദൈവമാണ്. ഞാൻ കണ്ണു തള്ളിപ്പോയി. ഇത്രയും നാൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാ ഞാൻ. ഇന്നത്തെ പാസ്റ്റർമാരും അച്ഛന്മാരും എന്താ ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇന്നത്തെ വിശ്വാസികൾ എന്ത് ചെയ്യുക? ദൈവത്തിന് വേണ്ടി. ദൈവ പൗലൂസും പറയുന്നു, ദൈവത്തിന് വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടിയാ. നീ എന്നെയാണോ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്?
അവരെ ഉപദ്രവിക്കാൻ പറഞ്ഞ് നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. സോ ഇത് പൗലൂസിനകത്ത് ഉണ്ടാക്കിയ ഷോക്ക് ചില്ലറയൊന്നുമല്ല. സോ ആ നിമിഷത്തിൽ അവൻ അവൻ്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു എന്ന് പറയുന്നത് അവൻ അന്നയോളം ഈ മതത്തിനകത്ത് നിന്ന് എടുത്തു വെച്ച ദൈവിക കൺസെപ്റ്റിനെ അതിനകത്ത് നിന്ന് അവൻ വളരെ പ്രകാശത്തോടുകൂടെ പോയിരുന്ന ആ കാര്യത്തിന് ഇപ്പോൾ അവൻ അന്ധത പിടിച്ചിരിക്കുക. ഏയ് ഇതല്ലായിരുന്നോ ശരിക്കുമുള്ള ദൈവം, ഇതല്ലായിരുന്നോ ശരിക്കുമുള്ള സത്യം? സോ ഇത്രയും വർഷങ്ങൾ ഞാൻ പാഴാക്കിയത് ഒരു അന്ധതയിലായിരുന്നോ? ശരിക്കും നമ്മളിപ്പം നട്ടുച്ച സമയത്തൊക്കെ എൻ്റെ എക്സ്പീരിയൻസ്, തുണിയൊക്കെ നനച്ചിട്ട് ഒന്ന് ടെറസിൽ കംപ്ലീറ്റ് വിരിച്ചിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നും കാണത്തില്ല. കാര്യം ആ പ്രകാശം വന്നടിച്ചപ്പോ പിന്നെ എനിക്ക് എല്ലാം ബ്ലേർഡ് ആയിട്ടേ കാണത്തുള്ളൂ. അതുപോലെ ശരിക്കുള്ള ജീവന്റെ സത്യം അവന്റെ ഉള്ളിൽ വന്നപ്പോ ആ പ്രകാശത്തിൽ ദൈവത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയപ്പോ ദൈവത്തിൻ്റെ ശരിക്കുമുള്ള സത്യം അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക, ശരിക്കുമുള്ള റവലേഷൻ അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഈ പ്രഭയ്ക്കകത്ത് അവൻ ചെറുപ്പം മുതൽ അന്നയോളം എടുത്തിരുന്ന ആ ഒരു ദൈവിക മൂല്യത്തെ കാണാൻ പറ്റാത്ത അന്ധതയായിപ്പോയി. സോ ഇതേപോലെയായിരുന്നു കർത്താവ് എന്നെ സ്പർശിക്കുന്നത്. സോ മതത്തിനകത്തുനിന്ന് ആർജിച്ചെടുത്തതെല്ലാം ഒന്നുമല്ല, അത് കേവലം ചപ്പും ചവറുമാണെന്ന് പൗലൂസ് എണ്ണിയതുപോലെ എനിക്കും എണ്ണേണ്ടി വന്നു. അപ്പോൾ എനിക്ക് നഷ്ടമായത് എന്താണെന്നൊക്കെ അറിയോ? എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ കമ്മ്യൂണിറ്റി, ഇതിനകത്തെല്ലാം ഞാൻ ഒറ്റപ്പെട്ടു. പൊട്ടൻ, വട്ടൻ, കെറുക്കൻ, ഭ്രാന്തൻ എന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ ചുറ്റും നിന്നവരെല്ലാം എനിക്ക് ടാഗ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും എൻ്റെ കസിൻസ് ഒന്നും എന്നോട് മിണ്ടത്തില്ല. അതായത് എൻ്റെ സ്വന്തം സഹോദരിമാരെക്കാൾ കൂടുതൽ ഞാൻ അറ്റാച്ച്ഡ് ആയിരുന്നു എൻ്റെ കസിൻ ബ്രദറും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട്. എൻ്റെ സ്വന്തം സഹോദരിമാരായിട്ട് അറ്റാച്ച്ഡ് അല്ലെന്നല്ല, അവരെക്കാൾ കൂടുതൽ എൻ്റെ കസിൻ ബ്രദറുമായിട്ടും, കസിൻ ബ്രദർ എന്ന് പറഞ്ഞുകൂടാ നല്ല ഇംഗ്ലീഷിൽ, കസിൻസുമായിട്ട് അതിൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണ് ഭയങ്കര ഇൻറ്റിമസി ആയിരുന്നു. ഇന്ന് എന്നെ കണ്ടവർ മൈൻഡ് ചെയ്യത്തില്ല. കാര്യം എന്താ, എൻ്റെ ജീവനുള്ള അപ്പന് വേണ്ടി ഞാൻ നിൽക്കുന്നതുകൊണ്ട്, മതത്തിലെ മറ്റേ പൊണ്ണ ദൈവത്തിന് വേണ്ടി നിൽക്കാത്തത് കൊണ്ട് ഒക്കെ അത്രയ്ക്ക് അന്തരം വന്നു. ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ അറിഞ്ഞുകൂടാത്തതിനെ ആരാധിക്കുന്നവർ കൂടെ കൂടത്തില്ല. അച്ഛൻ അതൊരിക്കലും അങ്ങനെ പറയുന്ന ഇഷ്ടമല്ല എന്നറിയാം, ബട്ട് ഇത് പറഞ്ഞു വന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നിഷ്പ്രയാസം പോൾ അതിനെ വലിച്ചു കളഞ്ഞു. പോളിന്റെ കയ്യിലിരുന്ന അധികാര മുദ്രപത്രം, പോളിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി ഉണ്ടായിരുന്നു, റോമൻ പൗരത്വം എല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷെ പുള്ളി അത് കളയാനായിട്ട് യാതൊരു വിമുഖതയും കാണിച്ചില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നേ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അങ്ങനെ എന്തോ ആയിരുന്നില്ല അച്ഛൻ? ഏകദേശം ഒരു 1 lakh. ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ 1.5 lakhs എനിക്ക് ടേക്ക് ഹോം സാലറി ഉണ്ടായിരുന്നു. അച്ഛൻ അത് കളയാനായിട്ട്, എനിക്ക് അതാണ് ഞാൻ ആറ്റിറ്റ്യൂഡ് ഓഫ് പോൾ എന്ന് എഴുതി വെച്ചതേ. എന്റെ മൈൻഡിൽ അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നു ഒരു കാര്യമെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇടാൻ പറ്റുവാണെന്ന്. ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഈ പോളിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ഓർമ്മയിൽ വെച്ചേക്കാം. സോ പോളിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പകാലം മുതൽ അവൻ്റെ യുവത്വം വരെ അവൻ സമ്പാദിച്ച ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും റെപ്യൂട്ടേഷനും അവൻ്റെ അറിവുകളെയും അവൻ എന്തായിട്ട് എണ്ണിയെന്ന ചപ്പും ചവറും. ചപ്പും ചവറും നമ്മൾ എവിടെ ഇടുന്നത്? വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് കൊണ്ട് കത്തിച്ചു കൊണ്ട് കത്തിച്ചു കളയും. സോ നിസ്സാരമാക്കി കളഞ്ഞു, കത്തിച്ചു കളയെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അവനിത് പറയുമ്പോൾ എൻ്റെ കൂടെ ഒരു അഡീഷണൽ ഒരു വാക്കുകൂടെ ചേർത്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എണ്ണുന്നു. അതിനൊരു അതിൻ്റെ വലിയൊരു ആഴമുണ്ട്. അതായത് ഒരു ദുർബല നിമിഷത്തിൽ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് തോന്നിയ ഒരു അബദ്ധമായിരുന്നില്ല ഞാൻ ഈ ചപ്പും ചവറും എന്ന് എണ്ണിയത്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ അതിനെ ചപ്പും ചവറും എന്ന് തന്നെ എണ്ണുന്നു. ഒരു പക്ഷേ പോളിന്റെ അടുത്ത്, പോളിന് അന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം, എപ്പോഴെങ്കിലുമൊക്കെ പോൾ ആരെങ്കിലും ആയിട്ടൊക്കെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോണോ അത് കളയാനായിട്ട് എന്നൊരു ചോദ്യം വരുമ്പോ പോലും പോളിന് ഒരു റിഗ്രഷനും അടിച്ചിട്ട് പറഞ്ഞ സ്റ്റിൽ ഞാൻ ചെയ്ത കാര്യത്തെ അങ്ങനെ തന്നെ ഞാൻ എണ്ണുന്നു.
സോ ഇനി ഞാൻ പറയാം എൻ്റെ കാര്യത്തിലേക്ക് വരാം. എൻ്റെ ഏറ്റവും ബേർഡൻ ആയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഒരു പ്രോജക്റ്റ് ലീഡർ, അത് കഴിഞ്ഞിട്ട് ഒരു അനലിസ്റ്റ് പൊസിഷൻ, അത് കഴിഞ്ഞൊരു പ്രോജക്റ്റ് മാനേജർ പൊസിഷനിലേക്ക് വരുമ്പോൾ താഴെ ഒരുപാട് ടീം മെമ്പേഴ്സുണ്ട്. ഈ ടീം മെമ്പേഴ്സിനെ എല്ലാം മാനേജ് ചെയ്യേണ്ടത് ഞാനാണ്. അപ്പോൾ അതോറിറ്റീസ് അല്ലെങ്കിൽ മുകളിലുള്ള ആൾക്കാർ, എൻ്റെ മുകളിലുള്ള സുപ്പീരിയേഴ്സ് പറയും, യു ഡു ലൈക്ക് ദിസ്. അത് താഴെയുള്ള സബോർഡിനേഴ്സിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യു ഹാവ് ടു ഫുൾഫിൽ ദിസ് എന്ന് പറഞ്ഞ് ചില ടാസ്കുകൾ തരും. ആ ടാസ്കുകൾ തരുമ്പോൾ അതെപ്പോഴും താഴെയുള്ള ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഞാൻ പലപ്പോഴും അതങ്ങനെ പറ്റില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ എന്നോട് പറയുന്ന കാര്യം ഇതാണ്, നിനക്ക് അന്നം തരുന്നത് ക്ലയൻ്റാണ്. ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചാൽ മാത്രമേ ക്ലയൻറ്റ് സാലറി തരത്തുള്ളൂ, ഐ മീൻ കാശ് തരത്തുള്ളൂ, പ്രോജക്റ്റിന് കാശ് തരത്തുള്ളൂ. പ്രോജക്റ്റിൻ്റെ ഇൻകം കൂടിയാൽ മാത്രമേ നിനക്ക് ചോറുണ്ണാൻ പറ്റത്തുള്ളൂ. സോ നിൻ്റെ ചോറിൻ്റെ ഉത്ഭവം ക്ലയൻറ്റിൻ്റെ കാശാണ്. സോ ഇതെല്ലാ കോർപ്പറേറ്റിനകത്തും ഇങ്ങനെ തന്നെയാണ്. ക്ലയൻറ്റിനെ പ്ലീസ് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, കാശ് കിട്ടത്തുള്ളൂ. ആ കാശ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ക്ലയൻറ്റിനെ പ്ലീസ് ചെയ്യണം, ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. അതിന് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇതിനകത്ത് എന്ത് നോക്കാൻ പറ്റില്ല, എത്തിക്സ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, മോറലിനൊന്നും ഇതിനകത്ത് വാല്യൂ ഇല്ല. എത്തിക്സും മോറലും ഒക്കെ വേറെ. സോ യു ഹാവ് ടു പെർഫോം ലൈക്ക് ദിസ് എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന്. അത് പൊസിഷൻ മാറുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. സോ ഇത് ഒരാവർത്തിയായി, രണ്ടാവർത്തിയായി, എനിക്കിത് കേൾക്കുന്ന ഇഷ്ടമില്ല. അത് മാത്രമല്ല, അച്ഛൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെ മനഃപൂർവ്വം ചില ഘട്ടങ്ങളിൽ വേദനിപ്പിക്കേണ്ടി വരും. വേദനിപ്പിക്കുന്ന പിന്നെയും സഹിക്കാം, ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. സോ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താ, ഇന്ന കാര്യങ്ങൾ നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ടാണ് ടെർമിനേറ്റ് ചെയ്യണത് എന്നാണ് പറയേണ്ടത്. ശരിക്കും ടെർമിനേറ്റ് ചെയ്യുന്നത് എന്തിനാ, മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടാണ്. മാനേജ്മെൻറ്റ് പറയുന്ന കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവനെ ടെർമിനേറ്റ് ചെയ്യുന്നത്, അതാണ് റീസൺ. പക്ഷേ ഇവനോട് പറയുന്നത് എന്താ, നിൻ്റെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. സോ എൻ്റെ മനസ്സാക്ഷിക്ക് ഒരിക്കലും അത് നേരെ പറ്റത്തില്ല. സോ ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പം എനിക്കിത് കേൾക്കുന്ന ഇഷ്ടമില്ല, കാരണം മൈ പ്രൊവിഷൻ കംസ് ഫ്രം മൈ ലോർഡ്. എന്നെ നിലനിർത്തുന്നത്, എന്നെ പോറ്റുന്നത് ഒരു ക്ലയൻറ്റുമല്ല, ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും അല്ല, ഒരു കമ്പനിയും അല്ല. സോ എൻ്റെ മനസ്സാക്ഷിയിൽ എനിക്കിത് പറയുന്നത് കേൾക്കുന്ന ഇഷ്ടമില്ല. അങ്ങനെ ഒന്ന് രണ്ട് അപ്രൈസൽ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓപ്പണായിട്ട് പറഞ്ഞു, പറ്റത്തില്ല. ഇത് ഒരു റീസൺ. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നു. സോ ഇതുപോലെ അടുത്തൊരു കാര്യം കൂടെ പറയാം. ഇത് ഒരു കാര്യം, ഒരു നൂറ് കാര്യമുണ്ട്. അതിൽ ഫൈനലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി വിടുന്നതിനും തൊട്ട് മുമ്പുള്ള ഒരു അഞ്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓഫീസിലേക്ക് റൈഡ് ചെയ്യുമ്പോഴും തിരിച്ച് റൈഡ് ചെയ്യുമ്പോഴും, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാൽ പോകുന്നത്, ഈ റൈഡ് ചെയ്യുമ്പോൾ ഞാൻ അപ്പനുമായിട്ട് സംസാരിക്കും, അപ്പാ എനിക്കറിയാം ഒരു കോളിംഗ് ഉണ്ട്, എനിക്ക് നല്ല വ്യക്തതയാണ്, എനിക്ക് ഒരു കോളിംഗ് ഉണ്ട്. എപ്പോഴാണോ അപ്പാ നീ എന്നെ ജോലിയിൽ നിന്ന് വിടാൻ പറയുന്നത്, ഞാൻ അന്ന് വിട്ടിരിക്കും. എന്താണോ അപ്പൻ്റെ പർപ്പസ്, എന്നെ അതിനകത്ത് ഇക്വിപ്പ് ചെയ്തോണം. എനിക്ക് പടബാധ്യതയുണ്ടെന്നോ, വൈഫ്, മോള്, അപ്പൻ, അമ്മ, പിന്നെ ഇങ്ങനെയുള്ള എൻ്റെ വേറെ ഒരു കാര്യത്തിനകത്തും ഒരു കാര്യവും അപ്പം നോക്കണ്ട, അത് ചെയ്യാൻ നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം. സോ എപ്പോഴാണോ അപ്പൻ്റെ പദ്ധതിയിലേക്ക് എന്നെ ഫുൾ ടൈം വേണമെന്ന് തോന്നുന്നത്, അപ്പോൾ എന്നെ ഇതിനകത്ത് നിന്ന് മാറ്റണം. കാരണം എൻ്റെ ഇമോഷനിൽ പെട്ടെന്ന് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ലായിരിക്കാം. സോ അപ്പൻ ചെയ്തോണം. ഇത് അഞ്ചു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് അപ്പനെ സാക്ഷ്യം തന്നത് ഞാൻ പറയുക, കൺഫസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഞാൻ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും കൺഫസ് ചെയ്യും. ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും ചിലപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ സബോർഡിനേറ്റ്സ് ആരെങ്കിലും കൂടെ വരുന്നത്, വല്ലപ്പോഴും. സോ ബാക്കി മെജോറിറ്റി ടൈമും എൻ്റെ കൺഫഷൻ ഒറ്റയ്ക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ കൺഫഷൻ ഇതാണ്. സോ ഈ കൺഫഷനാണ് ഫൈനലി ഞാൻ ജോലി വിടാനുള്ള ശരിക്കുമുള്ള റീസൺ. സോ ജോലി വിട്ടതല്ല, ജോലി എന്ന് കർത്താവ് എന്നെ മാറ്റിയതാണ്. 101% ഹാപ്പി എന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് വിത്ത് പ്രൊമോഷൻ, വിത്ത് സാലറി ഹൈക്ക് ആണ് ഞാനൊരു കമ്പനി വിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോകുന്നതെങ്കിൽ ഈ കമ്പനി നടക്കുമ്പോൾ ദേഷ്യം വരുമോ, അല്ലെങ്കിൽ സങ്കടം വരുമോ? ഇല്ല. എന്തുകൊണ്ട്? അതെന്റെ എനിക്ക് ആൾക്കാരോട് ചോദിക്കാം, ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് വിത്ത് സാലറി ഹൈക്ക് വിത്ത് പ്രൊമോഷൻ ആണെങ്കിൽ ആർക്കും ഒന്നും തോന്നത്തില്ല പഴയ കമ്പനി ഇറങ്ങുമ്പോൾ. ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകും, എത്ര പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് നോക്കും. റൈറ്റ്, ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറങ്ങുന്നത്
ഒരു ചുക്കട സോഫ്റ്റ്വെയർ കമ്പനി എന്നാണ്. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുന്നത് പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് ആ ത്രില്ലേ, നമുക്കതറിയാൻ പറ്റും. പക്ഷെ വാച്ച് ചെയ്യുന്ന എത്ര പേർക്ക്, അവരിപ്പോഴും മണ്ടണമെന്നേ പറയത്തുള്ളൂ, പട്ടണമെന്ന് കിറുക്കണമെന്നൊക്കെ പറയത്തുള്ളൂ, നല്ലൊരു പ്രൊഫഷൻ കൊണ്ട് കളഞ്ഞെന്നേ പറയത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, നല്ലൊരു സാലറി ഉള്ള നല്ലൊരു പ്രൊഫഷൻ നല്ലൊരു റെപ്യൂട്ടേഷൻ എല്ലാം കളഞ്ഞിട്ട് അവനിപ്പോൾ ഇപ്പോഴും അച്ഛൻ്റെ ഫ്രണ്ട്സിൽ നിന്നിട്ടോ ഫാമിലിയിൽ നിന്നിട്ടോ അത് വിട്ടിട്ട് എന്തിനാ ഇങ്ങനെ വന്നത്? ആ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പെരുമാറുന്നത്. കാരണം ഇപ്പോഴും ഞാൻ ആസ്വദിക്കുന്ന ആത്മീക സന്തോഷവും സമാധാനവും ആ ഒരു ത്രില്ലും ആ പ്രൊവിഷൻ, ഏറ്റവും കൂടുതൽ ആ പ്രൊവിഷനാണ് ദൈവം നൽകുന്ന പ്രൊവിഷൻ. ഇപ്പം നമുക്ക് സാധാരണ ഒന്നാം തീയതി രണ്ടാം തീയതിയോ സാലറി കിട്ടുമ്പോൾ ആ സമയത്ത് തോന്നുന്ന ഒരു ഒരു വികാരമുണ്ട്. പക്ഷെ പത്താം തീയതി കഴിയുമ്പം എല്ലാം ഏകദേശമൊക്കെ തീർന്നു. ഇനി ഒന്ന് എന്ത് വരും, 31-ാം തീയതി വരെ വലിച്ചു നീട്ടണം. പിന്നെ 31-ാം തീയതി 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോൾ ഒരു ലാവിഷ്നെസ് ഉണ്ട്, അതൊരു 10-ാം തീയതി ആകുമ്പോൾ വീണ്ടും ശൂന്യതയാണ്, വീണ്ടും വലിച്ചു നീട്ടണം. സോ ഇതാണ് ഒരു നോർമൽ എംപ്ലോയി. അത് 100,000 രൂപ സാലറി കിട്ടിയാലും 10,000 രൂപ സാലറി കിട്ടിയാലും അവസ്ഥ ഇത് തന്നെയാണ്. കാരണം 10,000 രൂപ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെക്കുന്ന ലയബിലിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ. 100,000 രൂപയ്ക്ക് ആകുമ്പോൾ അതിനനുസരിച്ച് ലയബിലിറ്റി കൂട്ടി വരും. കാരണം ഞാൻ 45,000 രൂപയ്ക്ക് ഒരു മാസം ഒന്ന് EMI ഉണ്ട്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി കൂടുതലാണ്. സോ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ വികാരം എന്താ. സോ സ്റ്റിൽ എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾക്കും അടുത്തുള്ള ചാർച്ചക്കാർക്കും ഒക്കെ സ്റ്റിൽ ഞാൻ കാണിച്ചത് മണ്ടത്തനം എന്ന് തന്നെയാണ്. അച്ഛൻ ഇപ്പോഴും പോൾ പറഞ്ഞതുപോലെ ഇപ്പോഴും ഞാൻ അതിനെ ചപ്പും ചവറും തന്നെ എണ്ണുന്നു, അതേ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അച്ഛൻ ഇപ്പോഴും. ഒരു വർഷം കൂടെ മുമ്പേ വിടാൻ പറ്റിയില്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഒരു ഫ്രീഡം ഉണ്ട്, ഒരു സന്തോഷത്തിൻ്റെ ലൈഫുണ്ട് അപ്പനുമായിട്ട്. സോ എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ഈ ബുദ്ധി തോന്നിയില്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവർക്ക് ചിലപ്പോൾ അറിയത്തില്ല. അപ്പം ഞാൻ അവരുടെ ഇതിൽ വേണ്ടി പറയാം, എൻ്റെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടി ഞാനൊരു ശക്കലം പോലും എഫേർട്ട് ഇടുന്നില്ല. അതായത് എനിക്ക് അടുത്ത മാസം ഇത്രയും രൂപ വേണം, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും എഫേർട്ട് ഇട്ട് അത് മേടിക്കാനായിട്ടുള്ള എഫേർട്ട് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഇട്ടിട്ട് 10 വർഷമായി. അല്ല, ഈ ഒരു എഫേർട്ട് ഇടുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ശുശ്രൂഷ ചെയ്ത് പ്രാർത്ഥന നടത്തിയിട്ടല്ല നമ്മൾ കാശ് മേടിക്കുന്നത്, ശുശ്രൂഷയിൽ നിന്നല്ല, മിനിസ്ട്രി ചെയ്ത് ആരെയും സ്തോത്ര നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, സ്തോത്രക്കാഴ്ച മേടിക്കുന്നില്ല, ദശാംശം മേടിക്കുന്നില്ല, ഓഹരി മേടിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒന്നും മേടിക്കുന്നില്ല. പക്ഷേ ദൈവം ചില വ്യക്തികളിലൂടെ തന്നെ നമുക്കുള്ള എല്ലാ പ്രൊവിഷൻസും എത്തിക്കുന്നു. ഓക്കെ, സോ അത് വേറൊരു റിലം, അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് വേറൊരു റിലമാണ്. സോ ആ റിലത്തിനകത്ത് ഞാൻ സന്തുഷ്ടനാണ്. ഓക്കെ, ഒരു കാര്യത്തിൽ പോലും ഇന്നിവരെന്ന് വന്നിട്ടില്ല, ഒരു ഡിലേയോ അല്ലെങ്കിൽ ഒരു അതൃപ്തിയോ ഒന്നും വന്നിട്ടില്ല, ഫുൾ ടൈം സന്തോഷമാണ്. സോ ഈ ലൈഫ് ഇനി താഴോട്ട് പോകത്തില്ല, മേലോട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അത് നമുക്കിനി പിന്നെ പിന്നെ അതിൻ്റെ വ്യക്തത കൊടുക്കാം, നമുക്കതല്ലല്ലോ. ഇനി പോളിൻ്റെ കാര്യമല്ലേ ചോദിച്ചു വന്നേ. സോ പോളിന് ഇപ്പോൾ പോള് ദൈവത്തിൽ നിന്ന് പോളിന് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, റിവലേഷൻസ്, ദൈവം സംസാരിക്കുന്നത്, ദൈവികമായിട്ടുള്ള അനുഭൂതികൾ, അനുഭവങ്ങൾ, ആസ്വാദനമൊക്കെ പോളിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കിട്ടും തോറും പോൾ അതിൽ സംതൃപ്തി അടഞ്ഞിരിക്കാതെ പോളിന് ഭയങ്കര ആഗ്രഹം, എനിക്കിനിയും വേണം, എനിക്കിനിയും അറിയണം, എനിക്കിനിയും ആ ശക്തി ആസ്വദിക്കണം, ഇപ്പോൾ കിട്ടിയതല്ല കുറച്ചും കൂടെ വേണം. സോ ഹയർ റിലത്തിനകത്തേക്ക് പോളിനൊരു വാഞ്ചയാണ്. സോ ഇത് ഭയങ്കര ഒരു വലിയൊരു ആറ്റിറ്റ്യൂഡാണ്. സോ ഈ ആറ്റിറ്റ്യൂഡുണ്ടെങ്കിൽ കർത്താവും അങ്ങനെ തുറന്നു കൊടുക്കും. സോ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ സന്തോഷവും ആത്മീയ നിറവും ഒന്നുമല്ല. ഓക്കെ, ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് അറിയാം ഇത് നിസ്സാര കാര്യമല്ല. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സ്റ്റേജ്, നമ്മൾ നിൽക്കുന്ന പ്രലം എന്ന് പറഞ്ഞാൽ സാധാരണ മതത്തിൻ്റെ പ്രലമല്ല, അതിനൊക്കെ എത്രയോ മേലെയാണ്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ, ഒന്നും ആയിട്ടില്ല, ഇനി കിടക്കുക. ആത്മീയതേൻ്റെ ശരിക്കുമുള്ള റലം ഓപ്പണാകാൻ ഇനി കിടക്കുന്നതേ ഉള്ളൂ. സോ നമുക്കും ഈ വാഞ്ചയാണ്. സോ ഇതാണ് പോളിനകത്ത് എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ മൂല്യമുള്ള ഘടകം. ഒന്ന്, ഇനി ഒരുപാടുണ്ട്, ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇപ്പോ അപ്പനിൽ നിന്നിട്ട് അത്രയും കിട്ടുമ്പോ ഒരിക്കലും മട്ടങ്ങാത്ത വാഞ്ചയോടുകൂടി അടുത്തെന്താണ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് പോൾ ഇരിക്കുന്നത്. അപ്പൊ പോളിനെയും ശലോമോനെയും ഒരു ത്രാസിന്റെ രണ്ട് തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് തട്ടായിരിക്കും താഴ്ന്നിരിക്കുന്നത്? ശലോമോനൊക്കെ ഒന്നുമല്ല. അത് ഞാൻ ചോദിക്കാൻ കാരണം, ഇന്ന് ജ്ഞാനത്തിന്റെ കാര്യം പറയുമ്പോ ശലോമോനെ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ, പക്ഷെ പോളെന്ന് പറയുന്ന
ഈ ശലോമോന് കിട്ടിയ ജ്ഞാനമെന്ന് പറയുന്നത് ഒരു ജനത്തെ നയിക്കാനായിട്ടുള്ള ജ്ഞാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ശലോമോൻ ചോദിച്ചത്, കർത്താവേ എനിക്ക് ഈ ജനത്തെ നയിക്കാനായിട്ടുള്ള ജ്ഞാനമില്ല, ജനത്തെ പരിപാലിക്കാൻ, ജനത്തെ നയിക്കാൻ, ജനത്തിൻ്റെ ആ ഈ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ജ്ഞാനം വേണം. ദൈവം അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ പൗലൂസിൻ്റെ ഇരിക്കുന്ന സാധനം അതല്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതായത് ഇങ്ങനെ പോളിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ അപ്പനോട് പറഞ്ഞൊരു കേസാണ്, അപ്പാ ആ ടൈമിൽ നീ കണ്ടിരുന്നത് ജീസസിനെ മാത്രമല്ല, ജീസസിനെ കണ്ട അതേ സെയിം ടൈമിൽ പോളിനെയും കണ്ടിരുന്നു. ഒരുപക്ഷെ ജീസസിൻ വരുന്നതിന് മുൻപേ ജീസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ യോഹന്നാനെ കണ്ടിരുന്നത് പോലെ ജീസസിന് ശേഷം ജീസസിനിൽ കൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച മിനിസ്ട്രിയുടെ എക്സ്റ്റൻഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് പോളാണ്. അല്ല, അതുകൊണ്ട് പോലീസ് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ നിന്റെ ശരീരത്തിൽ നീ ഏറ്റ കഷ്ടപ്പാടുകളുടെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഇട്ടേക്കേ. ജീസസിൽ ഇതുപോലെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അല്ലാന്നുണ്ടെങ്കിൽ എന്നെയും ജീസസിനെ ഇന്ന് ആരും തയ്യാറല്ല പോളിനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയാനോ, അല്ലെങ്കിൽ ജീസസും ഞാനും ഇന്നതുപോലെ അച്ഛൻ പറഞ്ഞോ ഇന്ന കാര്യത്തിൽ ഞാനും പോളും സെയിം ആണ്, ഇന്ന കാര്യത്തിൽ ഞാനും പോളും സെയിം ആണ് എന്ന് പറയാൻ പറ്റിയതുപോലെ ഡെഫിനറ്റ്ലി അച്ഛനെ കാണും ഞാനും ജീസസും ഇന്ന കാര്യത്തിൽ സെയിം ആണ് എന്ന് പറയാം. ഈ സെയിം ആണെന്ന് പറയുന്നത് പോലെ ഹെഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നിലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പിന്നിലാണ്, ചില കാര്യങ്ങൾ മുമ്പിലാണ്. അപ്പം സെയിം ആയിട്ട് ഉള്ളത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മുന്നിലും പിന്നിലുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് യാ ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു.